എൻഡിഎയിലേക്ക് കൂടുതൽ കോൺഗ്രസ് നേതാക്കളെത്തുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് പി സി തോമസ്. കേരള കോൺഗ്രസ് പാർട്ടികളിൽ ചിലരും എൻഡിഎയിൽ ചേരാൻ ഒരുങ്ങുകയാണെന്നും പി സി തോമസ് പറഞ്ഞു. എൻഡിഎ എംപിമാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കേരളത്തിൽ പ്രധാന ശക്തിയായി ഉയരാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കളെ എത്തിക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നതിനിടയിലാണ് കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള പി സി തോമസ് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ എൻഡിഎയുടെ ഭാഗമാകുമെന്ന് വ്യക്തമാക്കുന്നത്. ഇവർ ആരൊക്കെയാണെന്നും എന്ന് മുന്നണിയിലേക്ക് വരുമെന്നും ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും പി സി തോമസ് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണ്. ഒരുപാട് പേര് ചിലർ പറയുന്നത് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് പാർട്ടികളും ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട്. ബീഫ് വിവാദം ഒഴിവാക്കണമെന്ന് ഇന്നലെ എൻഡിഎ യോഗത്തിൽ സംസാരിച്ച സി കെ ജാനു ആവശ്യപ്പെട്ടു. എൻഡിഎ യോഗത്തിൽ ശിവസേന നൽകിയ പിന്തുണ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും തുടരുമെന്ന പ്രതീക്ഷയാണ് ബിജെപിക്കുള്ളത്. അതേസമയം തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിജെപി എംപിമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ബിജെപി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.